2020 ലോകകപ്പിൽ ഇന്ത്യക്കെതിരെ പാകിസ്ഥാൻ 152 റൺസിന്റെ വിജയ ലക്ഷ്യം. തുടക്കത്തിലെ വിക്കറ്റ് വീഴ്ചയ്ക്ക് ശേഷം വിരാട് കോഹ്ലിയും ഋഷഭ് പന്തുമാണ് ഇന്ത്യൻ ഇന്നിംഗ്സിന് കരുത്തായത്. കോഹ്ലി 57 റൺസ് എടുത്ത് ടോപ്പ് സ്കോററായി. വേൾഡ് കപ്പ് ഡെസ്കിൽ നിന്ന് ദിവിഷ് മണിയും ജയേഷ് പൂക്കോട്ടൂരും ചേരുന്നുണ്ട്. ദിവിഷ്, ജയേഷ്, ഇനിയുള്ള സമയമെന്ന് പറയുന്നത് ഏറ്റവും ആവേശത്തിൻ്റെതാണ്. പ്രത്യേകിച്ച് ദുബായാണ്, അവിടെ രണ്ട് പക്ഷത്തും ഒരേപോലെ കാണികളുണ്ട്. എങ്ങനെയാണ് ഇപ്പോൾ മത്സരം മുന്നോട്ട് പോകുന്നത്? ശ്രീജ, നമ്മൾ സൂപ്പർ സൺഡേ എന്ന് പറഞ്ഞാൽ തുടങ്ങിയെങ്കിലും ഇപ്പോൾ ഇത്തിരി നമുക്കത്ര ശുഭകരമായ വാർത്തയല്ല ദുബായ് സ്റ്റേഡിയത്തിൽ നിന്നും വരുന്നത്. കാരണം 152 റൺസ് വിജയലക്ഷ്യം പിന്തുടരുന്ന പാകിസ്ഥാന് വിക്കറ്റ് നഷ്ടം കൂടാതെ 55 റൺസ് പിന്നിട്ടിരിക്കുന്നു. ഇപ്പോൾ 8.3 ഓവറായിട്ടേ ഉള്ളൂ. ഒരു നിലവിലെ അവസ്ഥയിൽ പാകിസ്ഥാൻ ഒരു ചെറിയ അഡ്വാൻറ്റേജ് ഉണ്ട് എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. കാരണം റിസ്വാനും അതെ അതെ ബാബർ അസമും ഒപ്പം തന്നെ മുഹമ്മദ് റിസ്വാനും മികച്ച രീതിയിൽ തന്നെ ഇന്നിങ്സ് കെട്ടിപ്പടുക്കുന്നുണ്ട്. എങ്കിലും ഇനിയും ഒരു 97 റൺസ് വേണമെന്നുള്ളത് നമുക്ക് പ്രതീക്ഷയുണ്ട്. കാരണം വരുൺ ചക്രവർത്തി ആയാലും ഒരു ലോങ് സിക്സർ, ബാബർ അസം വീണ്ടും ട്രാക്കിലേക്കായി കഴിഞ്ഞു. അദ്ദേഹം 26 പന്തിൽ ഇപ്പോൾ 27 റൺസായി. മുഹമ്മദ് റിസ്വാൻ 27 പന്തിൽ 32 റൺസ്. 8.5 ഓവറിൽ 61 എന്ന അതിശക്തമായ നിലയിലാണ് പാകിസ്ഥാൻ ഇപ്പോൾ നിലവിൽ. ഇനി 91 റൺസ് കൂടിയാണ് പാകിസ്ഥാന് വിജയത്തിന് വേണ്ടത്. പക്ഷേ ആ ഒരു 91 റൺസിനിടെ 8 ഓവറിനിടെ നമ്മുടെ 5 ബൗളർമാരും പന്തെറിഞ്ഞു. അല്പമെങ്കിലും വരുൺ ചക്രവർത്തി മാത്രമാണ് പാകിസ്ഥാൻ അല്പമെങ്കിലും ഒരു ഭീഷണിപ്പെടുത്തുന്ന ശ്രമത്തിലുണ്ടായത്. ഭുവനേശ്വറിനായാലും ഷമിക്കായാലും വലിയ രീതിയിലുള്ള റൺസ് വഴങ്ങേണ്ടി വന്നു. ഇനി നമുക്ക് പ്രതീക്ഷ തീർച്ചയായിട്ടും വരുൺ ചക്രവർത്തിയിലും ഒപ്പം തന്നെ ജസ്പ്രീത് ബുംറയിലുമാണ്. ബുംറ ഓവർ എറിഞ്ഞിട്ടുള്ളൂ. വലിയ അത്ഭുതങ്ങൾ ഉണ്ടാവുമെന്നുള്ള ശുഭപ്രതീക്ഷയിൽ തന്നെയാണ് നമ്മളെല്ലാവരും കളി കാണുന്നത്, കാത്തിരിക്കുന്നത്. ഗംഭീര മത്സരമാകുമെന്ന് പ്രതീക്ഷിച്ചിരുന്നു. പക്ഷേ ഇന്ത്യൻ ബൗളർമാരുടെ ഇപ്പോഴത്തെ ഒരു സ്ഥിതി നമുക്ക് അത്ര ആത്മവിശ്വാസം നമ്മളെ എടുത്തു പറയാനുള്ള ഒരു കാര്യം നമ്മുടെ ഇന്നിങ്സിൽ വിരാട് കോഹ്ലിയുടെ പ്രകടനം തന്നെയാണ്. കാരണം 3 വിക്കറ്റിന് 31 എന്ന വളരെ ദയനീയമായ നിലയിൽ നിന്നുമാണ് വിരാട് കോഹ്ലി വലിയ രീതിയിൽ മികച്ച ഒരു ഇന്നിങ്സ് കെട്ടിപ്പടുത്തു. അദ്ദേഹം 49 പന്തിൽ 57 റൺസ് എടുത്തു. ഒപ്പം തന്നെ ഋഷഭ് പന്തുമായി ചേർന്ന കൂട്ടുകെട്ട് 30 പന്തിൽ 39 റൺസ് എടുത്ത ഋഷഭ് പന്ത് ഒരു ധൈര്യവും ആത്മവിശ്വാസവും ഒക്കെ നമ്മുടെ ബൗളർമാർ കൂടി പ്രകടിപ്പിച്ചാൽ ഇന്ന് നമുക്ക് കുറച്ച് സമയം കഴിയുമ്പോൾ സന്തോഷിക്കുന്ന വാർത്ത പറയാൻ പറ്റും.